ഹലോ എവരിവൻ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ EBIN1998. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നേ ഇന്ന് എത്തിയിരിക്കുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ കുക്കീസിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എടുക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അൺസാൾട്ടഡ് ബട്ടറാണ്. ഇതൊരു 200 ഗ്രാമിന്റെ ബട്ടറാണ്. നമുക്ക് ആവശ്യമായി വേണ്ടത് 100 ഗ്രാമിന്റെ ബട്ടർ. അപ്പൊ നമുക്ക് നടുവേ ഒന്ന് മുറിച്ചെടുക്കുക. നമ്മൾ 100 ഗ്രാം ബട്ടർ മുറിച്ചെടുത്ത് നമ്മൾ ഈ ബൗളിലേക്ക് ഒന്ന് മാറ്റുകയാണ്. നമ്മളിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചർ ഉള്ള ബട്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ക്രീം രീതിയിലിരിക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ബട്ടർ ഒരുമാതിരി കട്ടിയിലാണ് ഇരിക്കുക നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്ക്. അതുകൊണ്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ള ബട്ടർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിനി ഈ ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബട്ടർ നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, അതായത് രണ്ടാമത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഷുഗർ പൗഡറാണ്. അങ്ങനെ നമ്മുടെ ഷുഗർ പൗഡർ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ബട്ടറും ഷുഗറും കൂടെ ഒന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതൊന്ന് പൊങ്ങി വരുന്നതാണ് നമ്മുടെ ഈ ബട്ടർ. നമ്മുടെ ഷുഗർ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒക്കെ അങ്ങനെ നമ്മുടെ പഞ്ചസാരയും നമ്മുടെ ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം തന്നെ വ്യത്യാസം നമുക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. ഒക്കെ അങ്ങനെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് റിഫൈൻ ഫ്ലോർ ആണ്. ഓക്കെ, നമ്മളിവിടെ ഒരു ബൗള് റിഫൈൻ ഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ സ്പീഡിൽ നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ പതുക്കെ പതുക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് മൊത്തം ഇതൊന്ന് യോജിപ്പിച്ചെടുത്തുകൊണ്ട് വരാം. ഒക്കെ അങ്ങനെ നമ്മുടെ ബാറ്റർ എല്ലാം നന്നായിട്ടൊന്ന് തയ്യാറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈ വെച്ച് കുഴയ്ക്കുക എന്നതാണ്. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി. ഓക്കെ, നമുക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബിസ്ക്കറ്റിന് വേണ്ടിയുള്ള പോർഷൻ നമ്മൾ തിരിച്ചെടുക്കുക. എന്നിട്ട് കൈയുടെ ഉള്ളമ്പത്തിയിൽ വെച്ച് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഈ രണ്ട് കൈയുടെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് ഒന്ന് ഉരുണ്ടു വരുന്നതാണ്. അങ്ങനെ നമ്മുടെ കുക്കീസ് നമ്മൾ ഇവിടെ ഒന്ന് ബേക്കാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, പലരുടെയും സംശയമാണ് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ. നമ്മുടെ ചെറിയൊരു ഓവൻ ഉപയോഗിക്കുന്നവരുടെ കാര്യത്തിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മളൊന്ന് ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഓവനിലേക്ക് ഈക്വലായിട്ട് എല്ലായിടത്തും നമ്മുടെ ടെമ്പറേച്ചർ ഒന്ന് കൺട്രോളായി എല്ലായിടത്തും വ്യാപിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വലിയ ഓവൻ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഓവൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം ഒന്ന് ചൂടായി വരാൻ അത്യാവശ്യം നല്ല സമയമെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ചെറിയ ഓവൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പ്രീഹീറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ ബേക്ക് ചെയ്യുന്ന വസ്തുക്കൾക്കൊന്നും ഒരു കുഴപ്പം വരുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ട്രൈ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ച് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഓരോ കുക്കീസ് നമ്മൾ റോൾ ചെയ്ത് കൈകൊണ്ട് റോൾ ചെയ്ത് നമ്മൾ വെച്ചത്. അതുകൊണ്ട് തന്നെ ബട്ടർ പേപ്പർ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുക്കീസ് അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കുന്നതാണ്.
ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കീസ് ചൂടോട് തന്നെ നമ്മൾ പൊക്കി എടുക്കാൻ പാടില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മുടെ കുക്കീസ് അവിടെ നിന്ന് ട്രെയിനിൽ നിന്ന് ഇളക്കിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കുക്കീസ് പെട്ടെന്ന് ക്രാക്കായി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കീസ് നന്നായിട്ടൊന്ന് ഒന്ന് സെറ്റായി വരുന്നതാണ്. ഇപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയ നമ്മുടെ ബട്ടർ കുക്കീസ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിന്ന് അഡീഷണൽ ഫ്ലേവറിംഗ് ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായ രീതിയിലാണ് നമ്മുടെ ബട്ടർ കുക്കീസ് ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതുപുത്തം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.